സഞ്ചാരികളെ ആകർഷിച്ച് വാഗമൺ പുഷ്പമേള. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പുഷ്പമേളയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒട്ടനവധി സഞ്ചാരികളാണ് എത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ വേണ്ട വിനോദോപാധികൾ കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയുടെ പ്രധാന ടൂറിസം ആകർഷണങ്ങളിൽ ഒന്നായ വാഗമൺ സഞ്ചാരികളെ വരവേൽക്കുന്നതിന് പുഷ്പമേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പുഷ്പറാണികൾ മേളയിൽ സഞ്ചാരികളെ വരവേൽക്കുന്നതിനായി കാത്തിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് വാഗമണ്ണിൽ കാണാൻ കഴിയുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങൾ മേളയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിൽ കാശ്മീരിൽ നിന്നുള്ള പുഷ്പങ്ങൾ വരെ മേളയിൽ കാണാൻ കഴിയും. വാഗമൺ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് പുഷ്പമേള ഒരുക്കിയിട്ടുള്ളത്. പുഷ്പമേള സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കാഴ്ചക്കാരുടെ എണ്ണം. അവധി ദിവസമായ ഞായറാഴ്ച 3500 പേരാണ് മേളയിൽ എത്തിയത്. പുഷ്പ സസ്യ പ്രദർശനങ്ങൾക്കൊപ്പം മറ്റ് വിനോദ ഉപാധികൾ കൂടി കോർത്തിണക്കിയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ദീപാലങ്കാരങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഫോട്ടോ പോയിന്റുകളും മ്യൂസിക്കൽ ഫൗണ്ടനും സഞ്ചാരികൾക്ക് മികച്ച കാഴ്ചാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. കുട്ടികളുടെ പാർക്കിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. വൈകിട്ട് 4 ശേഷമാണെങ്കിൽ ഫീസ് വർദ്ധിക്കും. യഥാക്രമം 100, 50 രൂപയും പ്രവേശന ഫീസായി നൽകണം. മെയ് 4 ആരംഭിച്ച മേള 12 വരെ തുടരും. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വാഗമണ്ണില് മെയ് 4 മുതൽ 12 വരെ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് ഈ പുഷ്പമേളയ്ക്കായി കളമൊരുങ്ങിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള ചെടികൾ നയനമനോഹരമായ ഒരു കാഴ്ചാനുഭൂതിയാണ് സഞ്ചാരികൾക്ക് നൽകിയിട്ടുള്ളത്. വർണ്ണസാന്ദ്രമായ ഫോട്ടോഷോപ്പുകൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ളതാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.